കട്ടിലപ്പുറം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കട്ടിലപ്പുറം ഗ്രാമീണ വായനശാലയ്ക്ക് ടെലിവിഷൻ നൽകി. അവർക്ക് കൂട്ടം കൂടിയിരുന്ന് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അതിന്റെ രോഗത്തിന്റെ വ്യാപനം അതീവ ഗൗരവമാണ് എന്നുള്ളത് കൊണ്ട് അത്തരം ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുകയാണ്. ഇന്നത്തെ സാഹചര്യം അല്ല ഇത്, വാസ്തവത്തിൽ ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളുകളിൽ നമുക്ക് എത്രത്തോളം കാലം ഇത് മുന്നോട്ട് പോകുമെന്ന് പറയാൻ കഴിയില്ല. വർഷക്കാലം വരികയാണ്, മഴ തുടങ്ങി. സ്വാഭാവികമായും നമുക്ക് അറിയാം, പിന്നെ നമുക്കത്ര വൈദ്യശാസ്ത്ര രംഗത്ത് പഠിച്ച ആളുകളല്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും ഒരു തണുപ്പടിക്കുന്ന അന്തരീക്ഷത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വ്യാപനം തുടരുക എന്ന് നമുക്ക് നന്നായിട്ട് അറിവുള്ളതാണ്. അപ്പോൾ അവിടെയും നമുക്കൊരു ഭീതിജനസമായിട്ടുള്ള കാര്യമുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസം ലോകം തന്നെ മുഴുവൻ, വിദ്യാഭ്യാസം മാത്രമല്ല മറ്റു യോഗങ്ങളും പരിപാടികളും ചർച്ചകളും എല്ലാം തന്നെ നടക്കുന്നത്, മന്ത്രിമാർ തമ്മിലുള്ള യോഗങ്ങൾ നടക്കുന്നത്, ലോക രാജ്യങ്ങൾ തമ്മിലുള്ള സംവാദങ്ങൾ നടക്കുന്നതൊക്കെ തന്നെ വീഡിയോ കോൺഫറൻസിലൂടെയാണ്. വീഡിയോ കോൺഫറൻസ് വഴിയാണ് എല്ലാം നടക്കുന്നത്. വായനശാല അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ തൃശൂർ DCC ജനറൽ സെക്രട്ടറി സുന്ദരൻ കുന്നത്തുള്ളി ടെലിവിഷൻ വായനശാലയ്ക്ക് കൈമാറി. വായനശാല പ്രസിഡന്റ് AA ചാക്കോയും സെക്രട്ടറി ജെയ്സൺ മല്ലിയത്തും ചേർന്ന് ഏറ്റുവാങ്ങി. ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പ്രമോദ്, വാർഡ് മെമ്പർമാരായ സണ്ണി വല്ലപ്പിള്ളി, ജോൺസൺ മല്ലിയത്ത്, ഷോബി മാത്യു കടപ്ലാക്കൽ, മറ്റു കോൺഗ്രസ് പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു.